ഗൈസ്, എംഎം ടെക് ടു പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ട്രാമേരിപ്പീരി ലവ് ക്രോസ് എപ്പിസോഡ് 22. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുകയെങ്കിൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ നമ്മുടെ സ്റ്റാഫ് നമ്മുടെ ഇവരുടെ എല്ലാവരും ഡ്രസ്സ് പുതിയത് കൊടുക്കാൻ വേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഈ സെക്കൻഡ് ഹീറോയുടെ ഡ്രസ്സിൻ്റെ അവിടെയാണ് സെക്കൻഡ് ഹീറോ ഹീറോവിൻ്റെ ഫ്രണ്ട് കൊടുത്ത ഫോൺ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് പിടിക്കുമെന്ന് വിചാരിച്ച് നമ്മുടെ നാല് ലവ് ബോയ്സിൻ്റെ അടുത്തും പറയുകയാണ്, നിങ്ങൾ ഇനി പുതിയ ക്ലോത്ത്സ് മാത്രം ഇട്ടാൽ മതി, പഴയ ക്ലോത്ത്സ് ഒന്നും ഇടണ്ടാന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ സെക്കൻഡ് ഹീറോയുടെ ഫാടെ ഫോൺ ഇരിക്കുന്നതായിരുന്നു. സെക്കൻഡ് ഹീറോ ഓർത്തിട്ട് സെക്കൻഡ് ഹീറോ പറയും, നമുക്ക് എല്ലാവർക്കും തന്നെ പോയി നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ എടുത്തിട്ട് വന്നാലോ എന്ന് പറയും. അപ്പോൾ സ്റ്റാഫ് പറയും, വേണ്ട, ഞാൻ തന്നെ പോയി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മുടെ സെക്കൻഡ് ഹീറോയുടെ റൂമിൽ കയറി അതെടുക്കും. അപ്പോൾ ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ക്രിസ്ത്യൻ ലവിൻ്റെ കമ്പനിയുടെ ടീഷർട്ട് അവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് ഉടനെ വന്ന് ഹീറോയുടെ സെക്കൻഡ് ഹീറോയുടെ അടുത്ത് ചോദിക്കും, ഈ ഷർട്ട് നിനക്ക് അവിടെ നിന്ന് കിട്ടിയെന്ന്. അപ്പോൾ സെക്കൻഡ് ഹീറോ ആണെങ്കിൽ ഒന്നും പറയാതെ നിൽക്കുകയാണ്, കാരണം അത് പറഞ്ഞ പ്രസിഡൻറ്റ് പിടിക്കുമല്ലോ. അതുകൊണ്ട് ഇപ്പം ആ സമയത്താണ് നമ്മുടെ ഹീറോയിൻ കയറി വരുന്നത്. അതിനുശേഷം ഹീറോയും പറയാണ്, ഈ ഷർട്ട് നിനക്ക് അവിടെ നിന്ന് കിട്ടി, ഞാൻ ഇവിടെ നീയാണല്ലേ ഇപ്പോൾ എടുത്തു വെച്ചത് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോ ഒന്നും മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണൊക്കെ ഇട്ട് ആക്ഷൻ കൊടുക്കും. നമ്മുടെ സെക്കൻഡ് ഹീറോയ്ക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം നമ്മുടെ സ്റ്റാഫ്ക്ക് ഇത് നിൻ്റെ ഷർട്ടാണോ? ആ, ഇത് എൻ്റെ ഷർട്ടാണ്, ഞാൻ ഒരു ദിവസം കുളിച്ചിട്ട് ഇവിടെ ഉണങ്ങാൻ വിരിച്ചിട്ട് പോയതാണ്, വന്നപ്പോൾ കാണാനില്ല, ഞാൻ ഇത് ഇത്ര നാൾ ഇവിടെ നോക്കിക്കൊണ്ട് വന്ന് ഇപ്പം അല്ലേ മനസ്സിലായത് എവനാണ് എടുത്തതെന്ന്. നീ എന്തിനിപ്പോൾ ഗേൾസിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഹീറോവിനാണെങ്കിൽ അവിടെ കടന്ന് സംസാരിക്കും. നമ്മുടെ സ്റ്റാഫും അതങ്ങ് വിശ്വസിക്കും. സ്റ്റാഫിൻ്റെ അടുത്ത് നമ്മുടെ ഹീറോയും കംപ്ലയിൻ്റ് ചെയ്യുകയാണ്, എന്താ എല്ലാവരും ഇങ്ങനെ, ആദ്യം സെക്യൂരിറ്റി പിന്നെ എന്തോ സെക്കൻഡ് ഹീറോ, ഇതെന്താ ഈ കമ്പനിയിൽ ഇവിടെ ഇങ്ങനെ എന്ത് ഇങ്ങനെ എല്ലാവരും എന്നെ വെറുതെ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് പറയും, നീ ഈ പ്രാവശ്യം ജമിച്ചേക്ക് അവ അറിയാതെ എടുത്തതല്ലേ എന്നൊക്കെ പറയും. അനീഷും അവളുടെ അടുത്ത് അത് ഇടാൻ പറയും. അപ്പോൾ ഹീറോയിൻ ഇടുമ്പോൾ എന്നാൽ വലുതായിരിക്കും. അപ്പം നമ്മുടെ സ്റ്റാഫ്ക്ക് ഇതെന്താ നിനക്ക് ഇത്ര വലുതെന്ന്. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും, നിങ്ങൾക്ക് പറഞ്ഞുകൂടെ ഇപ്പോഴത്തെ ഫാഷനൊക്കെ കുറച്ച് വലിയ ഡ്രസ്സ് ഇടുന്നതാണ് എന്ന് പറയും. അപ്പം നമ്മുടെ സ്റ്റാഫും അതങ്ങ് വിശ്വസിക്കും. നമ്മുടെ സ്റ്റാഫ് അന്ന് പറഞ്ഞ കാര്യം ഓർക്കുകയാണ്, നമ്മുടെ സെക്കൻഡ് ഹീറോയ്ക്ക് ഹീറോയിനെ ഇഷ്ടമാണോ എന്നുള്ള ചെറിയ ഡൗട്ട്സ് അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവർക്ക് എന്തോ ഒരു തരത്തിൽ ഇഷ്ടം. എൻ്റെ സ്റ്റാഫ് പറയാണ്, നീ നിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ തെറ്റിദ്ധരിക്കാതെ നീ നോക്കി നിന്നോ, ഇല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കാവുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സോറി, അവൻ അറിയാതെ എടുത്തതാണ്, നീ ഇനി ഈ ഡ്രസ്സൊക്കെ കൊണ്ട് പൊക്കോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാഫ് നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. പ്രസിഡൻ്റിൻ്റെ അടുത്ത് പറയും പോലെ നല്ല ഇതിൽ പറയാണ്, ഇങ്ങനെ ഇനി ഇവർ രണ്ടുപേരും ആരായിരിക്കും ലവ് ചെയ്യുന്നത്, അവൾ ആരായിരിക്കും ലവ് ചെയ്യുന്നത്, ലാസ്റ്റ് ആരായിരിക്കും ഒന്നിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും. പറഞ്ഞ് സംസാരിച്ച് പ്രസിഡൻറ്റിൻ്റെ മേശയുടെ പുറത്തൊക്കെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പ്രസിഡൻറ്റ് എന്നിട്ട് പറയാണ്, നീ ഇതിൽ കൂടുതൽ ഇത് ടി വി ഷോ ഒന്നുമല്ല, നീ കൂടുതൽ ഇതൊന്നും ആവണ്ട, എല്ലാവരും പോവും, എല്ലാവരും ഈ ലവ് ബസ് ഇട്ട് പോവും, ആരും തന്നെ ശരിക്കും ഒന്നിക്കില്ല എന്നൊക്കെ നമ്മുടെ പ്രസിഡൻ്റ് പറയും. അപ്പോൾ നമ്മുടെ പ്രസിഡൻറ്റ് ഇങ്ങനെ പറഞ്ഞായിട്ട് നമ്മുടെ സ്റ്റാഫിന് കുറച്ച് ടെൻഷനുണ്ട്, കാരണം ലാസ്റ്റ് ഇനിയിപ്പോൾ ആരായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി. പക്ഷെ നമ്മുടെ പ്രസിഡൻറ്റിനും സ്റ്റാഫിനും അറിഞ്ഞിട്ടല്ലോ നമ്മുടെ സെക്കൻഡ് ഹീറോയ്ക്ക് ഇഷ്ടം ഹീറോയിൻ്റെ ഫ്രണ്ടിനാണെന്ന്. അവർ വിചാരിച്ചിരിക്കുന്ന സെക്കൻഡ് ഹീറോയ്ക്കും രണ്ടുപേർക്കും ഇഷ്ടം നമ്മുടെ ജംഗാലയാണെന്നാണ്. അപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഹീറോയുടെ അടുത്ത് വന്നിട്ട് ഇത് നിൻ്റെ അമ്മ തരാൻ പറഞ്ഞതാണെന്നും പറഞ്ഞിട്ട് മറ്റേ ആ വാച്ച് എടുത്ത് ഹീറോയുടെ അടുത്ത് കൊടുക്കാൻ വേണ്ടി വരും. അതിനുശേഷം അവൾ അതങ്ങ് കൊടുക്കും. ഹീറോ ചോദിക്കുകയാണ്, ഇത് നിൻ്റെ ഡ്രസ്സല്ലല്ലോ എന്ന്. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും, ആ അത് എൻ്റെ ഡ്രസ്സല്ല, ഇത് അവന് എൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തതാണ്, അതുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ചതാണെന്ന് നമ്മുടെ ഹീറോയിൻ പറയും. അതിനുശേഷം നമ്മുടെ ഹീറോ ചോദിക്കും, അവൻ എങ്ങനെ വെളിയിൽ പോയി, അവന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ കാണണമെന്നല്ലേ പറഞ്ഞ്. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും, അത് തന്നെയാണ് അവൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യം, അവളെ കാണാനാണ് അവൻ എപ്പോഴും പോകുന്നത്, എല്ലാ രാത്രിയും അവളെ കാണാൻ വേണ്ടിയാണ് അവൻ പോകുന്നത്. ബോയ് ഫ്രണ്ട്സിനും ഗേൾ ഫ്രണ്ട്സിനും കാണുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണെന്ന് നമ്മുടെ ഹീറോയിൻ പറയും. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ അതിനുശേഷം ഹീറോയുടെ അടുത്ത് പറയും, ഹീറോയുടെ അമ്മ കൊടുത്ത വാച്ച് നിനക്ക് നമ്മുടെ ഹീറോയ്ക്ക് അങ്ങ് കൊടുക്കും. അപ്പം നമ്മുടെ ഹീറോ ആ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ അവൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഫോട്ടോയൊക്കെ നോക്കിയിരിക്കുക. അപ്പം നമ്മുടെ ഹീറോയിൻ ചോദിക്കും, ഇത് നിൻ്റെ അമ്മച്ചനാണല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഹീറോ ആണെന്ന് പറയും. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ ചോദിക്കും, ആ പപ്പിയുടെ പേരെന്താണെന്ന് നിനക്കറിയാമെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, അതിൻ്റെ പേരൊന്നും എനിക്ക് ഓർത്ത് വയ്ക്കാറായില്ല, ഓർത്ത് വച്ചിട്ടൊന്നുമില്ല, ഞാൻ കൊച്ചായിരുന്നപ്പോൾ തന്നെ ആ പട്ടി മരിച്ചുപോയി, അതുകൊണ്ട് ഞാൻ കൊച്ചിലായതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ പേരൊന്നും ഇപ്പോൾ ഓർമ്മയില്ല എന്ന് പറയും. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അവൻ
അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് നമ്മുടെ സെക്കൻഡ് ഹീറോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ഹോട്ടലിൽ. അപ്പം നമ്മുടെ സെക്കൻഡ് ഹീറോ വന്നിട്ട് ഞാൻ ഇന്നും ലേറ്റ് ആയില്ലേന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും, ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും എന്തായിരുന്നു പ്രശ്നമെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ സെക്കൻഡ് ഹീറോ പറയും ഇങ്ങനെ പി എ വന്ന് ഡ്രസ്സൊക്കെ എടുത്ത് അപ്പം നമ്മുടെ ജിങ്കാലയാണ് ഇങ്ങനെ പറഞ്ഞ് അവളുടെ ഷർട്ട് ഞാൻ എടുത്തെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് എന്നെ രക്ഷിച്ചത് എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് ഇതെല്ലാം കേട്ടിട്ട് ചിരിച്ചിട്ട് അതിനുശേഷം നമ്മുടെ സെക്കൻഡ് ഹീറോ അവൾക്ക് ആ ഡ്രസ്സ് കൊടുക്കും. അപ്പോൾ ഹീറോവിൻ്റെ ഫ്രണ്ട് പറയും അവൾക്ക് ഇങ്ങനത്തെ കള്ളമൊക്കെ പറയാൻ പറ്റും, അവൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. അതിനുശേഷം നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഹീറോവിൻ്റെ ഫ്രണ്ടാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഹീറോയുടെ അടുത്ത് ചോദിക്കും നീ ഇനി പുറത്ത് വരാൻ തീരുമാനിച്ചോന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോയും പറയും ഞാൻ പുറത്ത് വരാൻ തീരുമാനിച്ചു, ഈ കോൺട്രാക്ട് എപ്പോൾ കഴിയുന്നോ അപ്പം ഞാൻ വരും, എന്തായാലും ഇനി കുറേ ടൈം ഒന്നും എടുക്കില്ല, ഞാൻ അവരെയും കൊണ്ടുവരാൻ ശ്രമിക്കും എന്നൊക്കെ പറയും നമ്മുടെ സെക്കൻഡ് ഹീറോ ഹീറോവിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത്. എന്നിട്ട് എൻ്റെ എപ്പോഴും എന്നെ ഇങ്ങനെ എല്ലാത്തിനും നല്ലോണം ആവാൻ വേണ്ടി പഠിപ്പിക്കുമായിരുന്നു. ഞാൻ എല്ലാത്തിനും കറക്റ്റ് ഫസ്റ്റായി തന്നെ ഞാനും ഇപ്പോൾ പഠിക്കും. ഞാൻ ഡാൻസ്, ലാംഗ്വേജസ്, അങ്ങനെ എല്ലാം പ്രസിഡൻ്റ് എന്നെ പഠിപ്പിച്ചു. ഞാൻ എല്ലാത്തിനും നല്ലതുപോലെ ഇരിക്കുന്നതാണ് പ്രസിഡൻറ്റിന് ഇഷ്ടം. അതുകൊണ്ട് എല്ലാം ഞാൻ കറക്റ്റായിട്ട് തന്നെയായിരുന്നു പഠിപ്പിച്ചത്. എനിക്ക് എൻ്റെ അമ്മയും അച്ഛനെയും പോലും യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിയില്ല. പ്രസിഡൻ്റാണ് എന്നെ കൊച്ചിലെ വിദഗ്ധെടുത്ത് വളർത്തിയത് എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് ചോദിക്കും നിനക്ക് നിൻ്റെ അമ്മയെ അറിഞ്ഞുകൂടല്ലേ എന്ന് ചോദിക്കും. ഹീറോവിൻ്റെ ഫ്രണ്ട് ചോദിക്കും നീ ഇതുവരെ ഏതെങ്കിലും പണിഷ്മെൻറ്റ് വാങ്ങിയിട്ടുണ്ടോ എന്ന്. അപ്പം നമ്മുടെ ഹീറോ സെക്കൻഡ് ഹീറോ പറയും ഇല്ല, ഞാൻ എല്ലാ ലവ് ബോയ്സിൻ്റെ എല്ലാ റൂൾസും കറക്റ്റായിട്ട് തന്നെയാണ് ഫോളോ ചെയ്തത്, അതുകൊണ്ട് എനിക്ക് ഇതുവരെ പണിഷ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന്. അപ്പം നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് ചോദിക്കും നീ എങ്ങനെ ഇതിന് സമ്മതിച്ചു എന്ന്. അപ്പം നമ്മുടെ ഹീറോ പറയും സെക്കൻഡ് ഹീറോ പറയും ഞാൻ ആദ്യം പറഞ്ഞത് ഞങ്ങളുടെ ഇമോഷണൽ ഡേറ്റ കുറച്ച് നാളത്തേക്ക് ആവശ്യമുണ്ട്, എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയാണെന്ന് പറയും, അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം സമ്മതിച്ചത്. പക്ഷേ പ്രസിഡൻ്റ് എന്തോ കാരണം കൊണ്ട് കുറച്ചും കൂടെ നാളത്തേക്ക് വേണ്ടി എഗ്രിമെൻറ്റ് കുറച്ചും കൂടെ നാളത്തേക്ക് വേണ്ടി മാറ്റി വെച്ചു, അതുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ പുറത്തുനിന്ന് വരാൻ പറ്റാത്തതെന്ന് അറിയും. അപ്പോൾ നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് ഒരിക്കും നിനക്കിപ്പോൾ ഇത് ഇല്ലീഗലായിട്ടൊന്നും തോന്നുന്നില്ലേന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീ സെക്കൻഡ് ഹീറോ പറയും ആദ്യമൊക്കെ എനിക്ക് ഇത് ഇല്ലീഗലായിട്ട് തോന്നിയിട്ടില്ല, പക്ഷേ നിന്നെ കണ്ടതിന് ശേഷമാണ് എനിക്ക് ഇതെല്ലാം തോന്നിയത്, എനിക്ക് പുറത്ത് വരണമെന്ന് തോന്നിയത് എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ഹീറോയിനിൻ്റെ ഫ്രണ്ടും ചോദിക്കും നിനക്കിപ്പോൾ എൻ്റെ കൂടെ ജീവിക്കണമെന്ന് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോയിൻ പറയാം ആ നിൻ്റെ കൂടെ വലിയ ജീവിക്കണമെന്ന് തോന്നുന്നുണ്ട് എനിക്ക് എപ്പോഴും എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും നീ എന്തായാലും പെട്ടെന്ന് തന്നെ എൻ്റെ കൂടെ വരണം, നീയോ ഈ ലൈഫിൽ തന്നെ ജീവിക്കണം, നീ റിയൽ ലൈഫിൽ തന്നെ ജീവിക്കണം, എല്ലാവരുടെ മുമ്പിലും വെറുതെ ഗെയിമിൽ മാത്രമായിട്ട് നീ ജീവിക്കരുത്, നീ റിയൽ ലൈഫിൽ തന്നെ ജീവിക്കണം എൻ്റെ കൂടെ എന്ന് പറയും. പക്ഷേ നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് പറയാണ് പ്രസിഡൻറ്റ് നിങ്ങളെ കൈക്കുള്ളിൽ വെച്ചിട്ട് വെറുതെ നിങ്ങളെ മാത്രം നിങ്ങളെ ഒരിക്കലും തന്നെ വെളിവിടാൻ പ്രസിഡൻറ്റ് നിങ്ങളെ ഒരിക്കലും വെളിവിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ സെക്കൻഡ് ഹീറോ ഇതൊക്കെ കേട്ടിട്ട് കുറച്ച് ഷോക്കായിട്ടൊക്കെ ഇരിക്കും ഇനി പ്രസിഡൻറ്റ്. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് ഹീറോ വീട്ടിൽ വന്നിട്ട് വീണ്ടും ആലോചിക്കുകയാണ് നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞ കാര്യം അവരെന്ത് പറഞ്ഞെന്ന് അറിയാമോ. നമ്മുടെ സെക്കൻഡ് ഹീറോ ചോദിച്ചാണ് നീ നമ്മുടെ പ്രസിഡൻറ്റിനെ കുറച്ച് കുറേ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കാം, അപ്പോൾ നീ അതെന്താ ആരടുത്തൊന്നും പറയാത്തതെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് പറയും ഞാൻ പറയാത്തത് നിന്നെ ഓർത്തിട്ടാണ്, നിന്നെ ഇനിയിപ്പോൾ ഞാനത് പറഞ്ഞു നിന്നെ ഇനിയിപ്പോൾ പണിഷ്മെൻ്റ് ചെയ്താലോ പ്രസിഡൻറ്റ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ പറയാത്തത്, നീ വെളി വന്നതിന് ശേഷം ഞാൻ എന്തായാലും അത് പറഞ്ഞിരിക്കും നമുക്ക് ഒരുമിച്ച്. നമ്മുടെ സെക്കൻഡ് ഹീറോ ചോദിക്കുക അതുകൊണ്ടാണോ നീ ഇപ്പോൾ എൻ്റെ അടുത്ത് വെളിയിൽ വന്നിട്ട് എൻ്റെ ഡിസിഷൻ ഞാൻ തന്നെ എടുക്കണമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് പറയും നീ എന്ത് ഡിസിഷൻ എടുത്താലും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ കാര്യം ഹീറോ ഇതൊക്കെ ഓർക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് രാവിലെ ഓഫീസിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഫോണിൽ നോക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ഫ്രണ്ട് ആലോചിക്കുന്നത് എന്താ നമ്മുടെ സെക്കൻഡ് ഹീറോ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ഫ്രണ്ടും അവിടെ ഇരിക്കും. അപ്പോൾ കറക്റ്റ് ടൈമിൽ നമ്മുടെ ഹീറോവിന് അവിടേക്ക് കയറി വരികയാണ്. അതിനുശേഷം ഹീറോവും ചോദിക്കും എന്നപ്പോൾ നമ്മുടെ ഫ്രണ്ട് വിചാരിച്ചത് നമ്മുടെ സെക്കൻഡ് ഹീറോ വരുന്നതാണ്. അതിനുശേഷം അവൾ പറയും നീയാണ് അവിടെ വന്നതെന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ ഹീറോവിനും പറയും ഞാൻ തന്നെയാണ് ഈ വന്നതെന്ന് പറയും. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് ചോദിക്കും എന്താ വന്നത്. അപ്പം നമ്മുടെ ഹീറോവിനാണെങ്കിൽ പറയും എൻ്റെ സ്കൂട്ടി ഇപ്പോൾ കാണാതായിട്ട് ഞാൻ പുതിയതായിട്ട് വാങ്ങിയതേ ഉള്ളൂ, അതിപ്പോൾ കാണാനില്ല എന്ന് പറയും. അപ്പം നമ്മുടെ ഫ്രണ്ട് പറയും ഞാൻ എന്തായാലും നിൻ്റെ സ്കൂട്ടിക്ക് ഇപ്പോൾ പൈസ തരാമുള്ള എൻ്റെ ലൈൻ മാത്രം പൈസ ഇല്ല, ഞാൻ ഇപ്പോൾ കുറച്ച് ടൈറ്റ് ആണെന്നൊക്കെ നമ്മുടെ ഫ്രണ്ട് പറയും. അപ്പം നമ്മുടെ ഹീറോയും ചോദിക്കും ഞാൻ നിൻ്റെ അടുത്ത് കാണാതായെന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ, അല്ലാതെ പൈസയൊന്നും തരാൻ പറഞ്ഞില്ലല്ലോ. അപ്പം നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് പറയും നീ ഇപ്പോൾ എന്തിനാണ്. അപ്പം നമ്മുടെ ഹീറോയിൻ പറയാൻ പോവാണ് ഞാൻ ഇന്ന് ഹീറോയെ പ്രപ്പോസ് ചെയ്യാൻ പോവാണ് ഇന്ന് അല്ലെങ്കിൽ നാളെ, എന്തായാലും ഞാൻ പ്രപ്പോസ് ചെയ്തിരിക്കും, എനിക്കിനി വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ഫ്രണ്ട് പറയും അതിനുവേണ്ടിയാണല്ലേ നീ വന്നത്, എന്തായാലും എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും നിനക്ക് യൂസ് ആവില്ല, കാരണം ഞാൻ ഇതുവരെ
ഹീറോയുടെ അടുത്ത് സെക്കൻഡ് ഹീറോയുടെ അടുത്ത് എൻ്റെ ലവ് പറഞ്ഞിട്ട് പോലും ഇല്ല എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ റോഞ്ചേട്ടൻ നിങ്ങൾ പറഞ്ഞില്ലേ, പിന്നെ നീ എങ്ങനെയാ ഇപ്പോൾ നിങ്ങൾ ലവ് ചെയ്യുന്നതെന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. ഹീറോയിൻ ഇതെല്ലാം കേട്ട് പറയാണ് ഇനി ഞാൻ ഇപ്പൊ ചെന്ന് പ്രപ്പോസ് ചെയ്യണോ അതോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. അനേഷ് ഹീറോയും പറയും എന്തായാലും ഇപ്പൊ ഞങ്ങൾ ഒരു റിലേഷൻഷിപ്പിലല്ലേ, ഞങ്ങളിപ്പോ ഞാനിപ്പോ അവന്റെ എന്തായാലും വൈഫല്ലേ എന്നൊക്കെ പറയും. അപ്പൊ നമ്മുടെ ഫ്രണ്ട് പറയും നീ ഗെയിമിലുള്ള ലവ് ലൂസായ കുറച്ചല്ലേ പറയുന്നത്, അവൻ റിയൽ ലൈഫിൽ ഉള്ള പോലെയല്ല, അവൻ വേറെയാണ്, റിയൽ ലൈഫിലുള്ളത് വേറെ ഹീറോ, പക്ഷേ ഗെയിമിലുള്ളത് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഹീറോ, റിയൽ ലൈഫിൽ അവ അങ്ങനെയല്ല എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും നീ വെറുതെ ഹീറോയെ തെറ്റിദ്ധരിക്കരുത്, ലൂസോ ഇപ്പം മാറിയിട്ടുണ്ട്, അപ്പം ഇപ്പം നല്ല സ്വീറ്റാണ്, ആരെയും വഴക്കൊന്നും പറയില്ല, ആരെയും അടിക്കൊന്നുമില്ല, ഇപ്പം നല്ല സ്വീറ്റായിട്ടുള്ള ഹീറോ ആണെന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ഹീറോയിന് പറയും നിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് യൂസാകുന്നില്ല, അതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയും പോകാൻ പോകും. അപ്പം നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും നിനക്ക് എൻ്റെ ഈ എക്സ്പീരിയൻസ് ഒന്നും യൂസ് ആവില്ല, ബട്ട് ഞാൻ നിൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാം, നീ അത് ഹീറോയുടെ ചേർന്ന് ചോദിക്കാൻ പറയും, നീ വെളിയിൽ വരും, നമ്മൾ ലവ് ചെയ്താൽ നീ ഇനിയിപ്പോൾ വെളിയിൽ വരും, അത് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്ന്. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും അത് ശരിയാണ്, ഞാൻ ഇത് അവൻ്റെ അടുത്ത് ആദ്യം ചോദിക്കാം, ഇത് ചോദിച്ചിട്ട് ലവ് പ്രപ്പോസ് ചെയ്യാം എന്നൊക്കെ പറയും ഹീറോയിനും. അവനേഷ് ഹീറോയും പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും റൂമിൽ, ഞങ്ങൾ രണ്ടുപേരും, നമുക്ക് നാലുപേർക്ക് ഒന്നിച്ച് തന്നെ താമസിക്കാം എന്നൊക്കെ പറയും. അപ്പം നമ്മുടേക്ക് നമ്മുടെ സ്റ്റാഫ് കയറി വരും, സ്റ്റാഫ് പറയും ഹീറോയിനിക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വരാൻ മേടാം എന്ന് പറഞ്ഞിട്ട് പോകാൻ പോകും. അപ്പം നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും ഹീറോയിൻ തന്നെയല്ലേ നിൽക്കുന്നത്, നീ വന്ന് പറഞ്ഞോ കുഴപ്പമില്ലാന്ന് പറയും. അങ്ങനെ സ്റ്റാഫ് വന്ന് ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഒപ്പ് വാങ്ങിയിട്ട് ഈ ലോണൊക്കെ എടുത്ത കാര്യം പറയും, വീട് കാറൊക്കെ വെച്ചിട്ട് ലോൺ എടുത്ത കാര്യം പറയും. അപ്പം നമ്മുടെ ഹീറോയിൻ പോയതിനെ ഹീറോയിൻ ചോദിക്കുകയാണ് നീ എന്തിനാ കാറൊക്കെ എടുത്ത് ലോണ് എടുത്തത് എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മുടെ ഫ്രണ്ട് പറയും നീ ടെൻഷൻ ആവണ്ട, നമുക്ക് ഒരു പ്രശ്നവും വരില്ല, ഞാൻ എല്ലാം കറക്റ്റായിട്ട് തന്നെ നോക്കിക്കോളാം, ലോണൊക്കെ ഞാൻ കറക്റ്റായിട്ട് തന്നെ അടച്ചോളാം, നമ്മുടെ കമ്പനി കുറച്ച് ലെവലപ്പ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിനെ സമാധാനിപ്പിക്കും. അതിന് ഹീറോയും പറയുകയാണ് ഞാൻ ഇപ്പോൾ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നില്ല, എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ടെന്ന്. അപ്പം നമ്മുടെ ഫ്രണ്ട് ചോദിക്കും അതെന്താണ്, അപ്പം നമ്മുടെ ഹീറോയും പറയും അത് സീക്രട്ട് ആണെന്ന്. അതിനുശേഷം ഹീറോയിൻ ഗ്രാനിയുടെ വീട്ടിൽ ചെല്ലുകയാണ്. ആ ഗ്രാനിയുടെ വീട് കണ്ടപ്പോൾ ഹീറോയും പറയും ഇത്രയും വലിയ വീട്ടിലാണോ ഗ്രാനി താമസിക്കുന്നതെന്ന്. അപ്പോൾ ഗ്രാനി പറയും എൻ്റെ ഇവിടെ ഇരിക്കുന്നതിലെ ഏറ്റവും ചെറിയ വീടാണിത്, ബാക്കിയെല്ലാം വലുതാണ്. അപ്പം നമ്മുടെ ഹീറോയിൻ ചോദിക്കും എങ്കിൽ ഒരു വീട് എനിക്ക് തരാൻ വരും. അപ്പം നമ്മുടെ ഗ്രാനി പറയും നീ വളരെ ലേറ്റായിട്ട് വന്നു മോളെ, ഞാൻ വീടെല്ലാം വിറ്റ് കുറേ നാളായെന്ന് പറയും. നമ്മുടെ ഹീറോയിൻ പറയാണ് നിങ്ങൾക്ക് നോർമൽ ലൈഫിലൊന്നും ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ ഗ്രാനി, നമുക്ക് ഒരു ഫാമിലി കണക്ക് ജീവിച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ എൻ്റെ അച്ഛൻ വരും, അപ്പോൾ അച്ഛനെ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അപ്പോൾ ഗ്രാനി അച്ഛനെ മകനെ എന്ന് വിളിച്ചാൽ മതി, മോനെ എന്ന് വിളിച്ചാൽ മതി, അച്ഛൻ ഗ്രാനി, അമ്മ എന്ന് വിളിച്ചോളൂ. അങ്ങനെ ഗ്രാനി ഇവിടത്തേക്ക് ജോലി ഫുഡുണ്ടാക്കണം എല്ലാ ജോലിയും ഗ്രാനി നോക്കിക്കോ, ഞങ്ങളിവിടെ താമസിച്ചോളാം, ഞങ്ങൾ ഗ്രാനി നോക്കിക്കോളാം, നമുക്ക് എല്ലാവർക്കും ഒരു ഫാമിലി ആയിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രാനിയുടെ കയ്യിൽ ഒരു ഓറഞ്ച് എടുത്തിട്ട് എന്നെ എനിക്ക് പൊളിച്ച് കഴിക്കാൻ താൻ പറയും. അപ്പോൾ നമ്മുടെ ഗ്രാനി എന്താ പൊളിച്ചിട്ട് അവളെ വായിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോയിട്ട് ഗ്രാനി എന്നെ അത് തിന്നും. അതിനുശേഷം ഗ്രാനി പറയുന്നത് എന്താ ഞാൻ വയസ്സായെന്ന് കരുതിയോ, എന്നെ ഈസി ആയിട്ട് അങ്ങനെ പറ്റിക്കാൻ കരുതിയോ, നിനക്ക് അതൊന്നും സാധിക്കില്ലടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രാനി അറിയാം. അപ്പം നമ്മുടെ ഹീറോയിൻ പറയാം അതെല്ലാം വിട് ഗ്രാനി, ഞാൻ ആ സീക്രട്ട് പാത്ത് എന്തിനാണ് അവിടെ കെട്ടിയത്, അതെങ്ങനെയാണ് പ്രസിഡൻ്റ് എന്ന് അറിയാതെ അവിടെ കെട്ടിയത്, ഗ്രാനി എന്തിനാണ് അത് കെട്ടിയെന്നൊക്കെ നമ്മുടെ ഹീറോയിൻ ചോദിക്കുക. അപ്പോൾ ഗ്രാനി പറയും നിനക്കറിയാമെങ്കിൽ നീ ഒന്ന് കണ്ടുപിടിച്ചോളാം പറയും, നിനക്ക് എന്തൊക്കെയാണ് തോന്നുന്നതെന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും ഇനി പക്ഷേ ഒരു കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ നിർത്തിയതായിരിക്കും എന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ ഗ്രാനി പറയും എങ്കിൽ പിന്നെ എന്തിനാ അത് ഇത്ര സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്നതെന്ന് പറയും. അതും ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പറയും ഇനി പക്ഷേ ഫയർ ആക്സിഡൻ്റ് വല്ലതും വരുമ്പോൾ അതിലേക്ക് കൂടി രക്ഷപ്പെടാൻ വേണ്ടിയാണോ ഗ്രാനി അത് കെട്ടിയിരിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ ഈ ഗ്രാനി വീണ്ടും പറയും എങ്കിൽ പിന്നെ അത് സീക്രട്ടായിട്ട് വെക്കേണ്ട കാര്യം എന്താണെന്ന് പറയും. അപ്പോൾ ഗ്രാനി നമ്മുടെ ഹീറോയിൻ ചോദിക്കും ഇപ്പോൾ ഗ്രാനി എനിക്കൊന്നും തോന്നുന്നില്ല, ഗ്രാനി തന്നെ പറയാൻ പറയും. അപ്പോൾ നമ്മുടെ ഗ്രാനി അറിയും എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ ഞാൻ അതെന്തിനാണ് കെട്ടിയെന്ന് അറിയും. അപ്പം നമ്മുടെ ഗ്രാനിയുടെ അടുത്ത് ഹീറോയിൻ പറയും നിങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലേ ഗ്രാനി, എന്നെ വെറുതെ കൽപ്പിക്കല്ലേ എന്നറിയും. നമ്മുടെ ഗ്രാനി ചോദിക്കുകയാണ് നിങ്ങളുടെ ലവ് എങ്ങനെ പോകുന്നതെന്ന്. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും എല്ലാം കറക്റ്റായിട്ട് തന്നെ പോകുന്നു, ഹഗ് കിസ് എല്ലാം കറക്റ്റായിട്ട് പോകുന്നതെന്ന്. അതിനുശേഷം നമ്മുടെ ഗ്രാനി പറയുകയാണ് ഞാൻ അതിൻ്റെ കാര്യമല്ല ചോദിച്ചത്, അണ്ടർസ്റ്റാൻഡിങ്. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും അവൻ എന്നെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്തോളും, ഞാൻ അവൻ്റെ അടുത്ത് ഒന്നും പറയേണ്ട ആവശ്യമില്ല, അവൻ തന്നെ എന്നെ മനസ്സിലാക്കും, ഞാനും അവനെ മനസ്സിലാക്കുന്നു. അപ്പോൾ ഗ്രാനി പറയും നീ അവനെ മനസ്സിലാക്കുന്നത് കറക്റ്റ്, ബട്ട് അവൻ നിന്നെ മനസ്സിലാകുന്നു നീ എങ്ങനെ മനസ്സിലാവും എന്ന് പറയും. അപ്പോൾ ഗ്രാനിയുടെ അടുത്ത് ഹീറോയിൻ പറയും ഗ്രാനി വെറുതെ എന്നെ കുഴപ്പിക്കരുത്, എന്തായാലും അവനെ ഡിയർ എന്നല്ലേ വിളിക്കുന്നതെന്ന് പറയാം. അപ്പം നമ്മുടെ ഗ്രാനി ചോദിക്കും ഞാൻ നിൻ്റെ
ലവ് ബോയ്സ് ഗെയിമിലുള്ള ഹീറോയെ കുറിച്ചൊന്നുമല്ല ചോദിച്ചത്, റിയൽ ലൈഫിൽ ഹീറോയാണ് ചോദിച്ചത്. നിനക്ക് ഹീറോയുടെ കൂടെ ലവ് ഇപ്പോൾ കറക്റ്റായി തന്നെ നിനക്ക് വെളിയിൽ കൊണ്ടുപോകാനാണോ, വെളിയിൽ നിങ്ങൾ ലവ് ചെയ്യോ അത് അകത്ത് തന്നെ ലവ് ചെയ്യുന്ന? അപ്പം നമ്മൾ ഹീറോയും പറയും എന്തായാലും ഇപ്പോൾ കറക്റ്റായിട്ടല്ലേ നടക്കുന്നത്, അകത്ത് തന്നെ ഇരുന്ന് ഞങ്ങൾ ലവ് ചെയ്തോളാം, പുറത്തൊന്നും ഇപ്പോൾ പോകുന്നില്ല എന്നാൽ. അപ്പോൾ ഗ്രാനിക്ക് നിനക്ക് നിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ഡേറ്റിംഗ് പുറത്തുള്ള സ്ഥലങ്ങളിൽ കറങ്ങാൻ വേറെ വേറെ സാഹചര്യങ്ങളിൽ പോയി ജീവിക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയാം, ആ എനിക്കിപ്പോഴാണ് ഗ്രാനിയായി തോന്നിയത്, ഇനി മിക്കവാറും ആ പാത്ത് തന്നെ നമുക്ക് എനിക്കും എൻ്റെ ഹീറോയ്ക്കും വേണ്ടി ഞങ്ങളുടെ ലവ് സക്സസ് ആകാൻ വേണ്ടി എല്ലാം കിട്ടിയതായിരിക്കും എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ഗ്രാനി ഈ പൊട്ടി പെണ്ണിനെ വെച്ച് ഞാൻ എന്ത് ചെയ്യാനെന്നും പറഞ്ഞ് നമ്മുടെ ഗ്രാനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കാണിക്കുന്ന നമ്മുടെ ഹീറോവും ഹീറോയിനും കൂടി ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, ഒരു ഒന്ന് ഫയർ വർക്ക്സ് കണ്ട് ആ സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഇതോടെ ഈ എപ്പിസോഡ് തീരുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡെല്ലാം മിസ് ചെയ്യാതെ എല്ലാവരും കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.